ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇത്തവണ എവിക്റ്റഡായത് മജസിയ ഭാനു. ബിഗ് ബോസ് സീസൺ 3 വാശിയേറിയ മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോഴും വികാരഭരിതമായ ഒരുപാട് രംഗങ്ങൾക്ക് കൂടിയാണ് വേദിയായിക്കൊണ്ടിരിക്കുന്നത്. പല ദേശങ്ങളിൽ നിന്നും എത്തിയവർ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കഴിയുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളും വിവാദങ്ങളും പ്രണയവും സൗഹൃദവും എല്ലാം ബിഗ് ബോസ് പ്രേമികൾക്ക് ഒരു നവ്യ ദൃശ്യാനുഭവം തന്നെയാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിൽ നിന്നും 6-ാമത്തെ ആഴ്ച പുറത്തുപോയ വ്യക്തി നമ്മുടെ മജസിയ ഭാനുവായിരുന്നു. ഒരുമിച്ചുണ്ണുകയും ഉറങ്ങുകയും ചെയ്ത ഒരാൾ, ഹൃദയത്തോട് ചേർന്ന് നിന്ന് ഒരാൾ, അതിവേഗം അടുത്തു നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയായിരുന്നു മജസിയ വേഗം വീട് വിട്ടിറങ്ങിയപ്പോൾ നമ്മുടെ ഡിംപിളിൽ അനുഭവപ്പെട്ടത്. ബിഗ് ബോസ് വീട്ടിലെത്തിയ അന്ന് മുതൽ തുടങ്ങിയ സൗഹൃദമാണ് മജസിയ ഭാനു ഡിംപിൾ ബാൽ മത്സരാർത്ഥികളുടേത്. ആദ്യ സമയങ്ങളിൽ മുതൽ അത് വെറും ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമാണ് എന്ന് വിധി എഴുതിയവർക്കുള്ള ഒരു മറുപടിയായിരുന്നു പിന്നീട് അവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ബോണ്ടിങ്. സോഷ്യൽ മീഡിയ നിറയെ ആ സൗഹൃദത്തിൻ്റെ കഥകളാണ് പറയുവാൻ അത്രയുമുള്ളത്. ഇപ്പോൾ ഇതിനിടയിലാണ് മജസിയ പങ്കുവെച്ച ഒരു പോസ്റ്റ് കൂടി ശ്രദ്ധിക്കപ്പെടുന്നത്. "നിന്നെ എനിക്ക് മിസ് ചെയ്യും ഡിംബു" എന്ന ക്യാപ്ഷനിലൂടെയാണ് ബട്ടർഫ്ലൈ, മോതിരം, ലോക്കറ്റ് അങ്ങനെ ചെറിയ ചെറിയ വലിയ കാര്യങ്ങളുള്ള ഒരു ചിത്രവുമായി മജസിയ രംഗത്തെത്തിയത്. തൻ്റെ പ്രിയ കൂട്ടുകാരിക്ക് ഡിംബിൾ നൽകിയ സമ്മാനങ്ങളാകും അതെന്ന അനുമാനമാണ് ആരാധകരുടേത്. എന്നാൽ മറ്റൊരു കാര്യമാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ഏറെ ആകർഷിച്ചത്. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് 6-ാമത്തെ ആഴ്ചയിലും വീണ്ടും പുറത്തു പോയിരിക്കുന്നത് ഒരു പെണ്ണ് തന്നെയാണ്. പെണ്ണുങ്ങളുടെ സൈഡ് കാലിയായി കാലിയായി വരുന്നു. ആണുങ്ങൾ ആരും തന്നെ പോകുന്നതുമില്ല. ഇത് ശരിയല്ല. ഇത് പറഞ്ഞത് ഞാനല്ല കേട്ടോ, നമ്മുടെ സന്ധ്യയാണ്. എന്നാൽ അത് ശരിയാണെന്നും ഇതുവരെ പുറത്തു പോയത് ലക്ഷ്മിയും ഏഞ്ചലും മിഷേലും രമ്യയുമാണെന്നും, പക്ഷെ അവർ ആരും തന്നെ അത്ര സ്ട്രോങ് മത്സരാർത്ഥികളല്ലാത്തതിനാലാണ് പുറത്തു പോയതെന്നും, എന്നാൽ മജസിയ അങ്ങനെ ആയിരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാഗ്യലക്ഷ്മിയും രംഗത്തെത്തി. കൂടാതെ താൻ 2 ആണുങ്ങളെ ഇതുവരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നും, പക്ഷേ അവരെല്ലാം ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. അനൂപിനെ പറ്റിയും ഭാഗ്യം പറയുകയുണ്ടായി. ഭാനുവിനെ പരസ്യമായി അപമാനിച്ചവനാണ് അനൂപ്. എന്നിട്ടിപ്പോ അവള് പോയി, അവൻ ഇവിടെ തന്നെ ഉണ്ടെന്നും ഭാഗ്യലക്ഷ്മി കിടിലം ഫിറോസിനോട് സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു. ഭാഗ്യലക്ഷ്മിയിലെ ഫെമിനിസ്റ്റ് ആണ് ഇപ്പോൾ സട കുളഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നത്. പ്രേക്ഷകരുടെ ഒരു വീക്ഷണം അനുസരിച്ച് ഭാനു ഒരു സ്ട്രോങ് ആൻഡ് ബോൾഡ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. വ്യക്തമായ സ്ട്രാറ്റജിയോടുകൂടെ വന്ന നല്ലൊരു ഗെയിമറായിരുന്നു ഭാനു. എന്നാൽ തൻ്റെതായ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നതുകൊണ്ടും ആരെയും താങ്ങാൻ പോകാത്തതുകൊണ്ടുമായിരിക്കാം മജസിയ വളരെ പെട്ടെന്ന് തന്നെ ഹൗസ് വിട്ട് പുറത്തേക്ക് പോകേണ്ടതായി വന്നത്. മജസിയേക്കാൾ മുന്നേ പുറത്തേക്ക് പോകേണ്ടിയിരുന്ന പല വെറുപ്പിക്കൽ കണ്ടസ്റ്റൻസും ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും ഹൗസിനുള്ളിൽ തന്നെ ഉണ്ട്. എന്തായാലും ഇനി എന്തൊക്കെ ബിഗ് ബോസ് വീടിനുള്ളിൽ നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലാലേട്ടൻ പറയുന്ന പോലെ, "ദ ഷോ മസ്റ്റ് ഗോ ഓൺ."